നമസ്കാരം. ഞങ്ങൾ ഒരു ചെറിയ സർവേ നടത്തുകയാണ്. മറുനാടൻ ടിവിയും മറുനാടൻ മലയാളിയും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ ഒപ്പീനിയൻ പോൾ നടത്തുകയാണ്. വളരെ നിസ്സാരമായ ഒരു ഒപ്പീനിയൻ പോളാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ചിന്തിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനുള്ള സർവേയാണ്. ആ മണ്ഡലങ്ങൾ ഇവയാണ്: തിരുവനന്തപുരവും വടകരയും. വടകര ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജൻ വടകരയിൽ വിജയിക്കും എന്ന തരത്തിൽ ആയിരുന്നു ഇത്രനാൾ പ്രചരണം മുൻപോട്ട് പോയത്. എതിരാളികളായി നിൽക്കാൻ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മുൻപ് ഇവിടെ കോൺഗ്രസും ലീഗും BJPയും ചേർന്നൊരു ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള വിവാദമുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കോലി-ബി സഖ്യം എന്നുള്ള പേരുദോഷം വരുന്നത്. അവിടെ അപ്രതീക്ഷിതമായ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എത്തുന്നു, K മുരളീധരൻ. അപ്പോൾ ചോദ്യം ഇതാണ്: K മുരളീധരനായിരിക്കുമോ P ജയരാജനായിരിക്കുമോ അവിടെ ജയിക്കുന്നത്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: തിരുവനന്തപുരം തലസ്ഥാന നഗരിയാണ്. ഈ കേരളത്തിൽ BJPക്ക് മുഖ്യ മുന്നണികളോട്, അതായത് UDFനോടും LDFനോടും കിടപിടിക്കാൻ കഴിയുന്ന ഏക മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ്. BJPയുടെ ഏറ്റവും ജനപ്രിയനായ നേതാവാണ്. മിസോറാം ഗവർണറായിരുന്നു, മുൻ BJP പ്രസിഡന്റാണ്, ഒപ്പം ഹിന്ദു ഐക്യവേദിയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ വളരെ സൗമ്യനായ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നേതാവാണ് BJPയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ശശി തരൂരും C ദിവാകരനും കുമ്മനം രാജശേഖരനും തമ്മിൽ മത്സരിക്കുമ്പോൾ ആര് ജയിക്കും എന്ന ചോദ്യം ഉയരുകയാണ്. അതായത് C ദിവാകരൻ മുൻ മന്ത്രിയാണ്, CPയുടെ സമ്മുന്നതനായ നേതാവാണ്, ഇപ്പോഴത്തെ നെടുമങ്ങാട് MLA ആണ്. ശശി തരൂർ മുൻ കേന്ദ്രമന്ത്രിയാണ്, UN അണ്ടർ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആണ്. അങ്ങനെ ഈ മൂന്ന് പേരും മത്സരിക്കുമ്പോൾ ആരായിരിക്കും വിജയിക്കുക? ഈ രണ്ട് ചോദ്യം ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്: ഇതിൽ കിട്ടുന്ന വിധിയെഴുത്ത്, അതായത് മറുനാടൻ TVയുടെ പ്രേക്ഷകരോ മറുനാടൻ മലയാളിയുടെ പ്രേക്ഷകരോ നൽകുന്ന ഉത്തരം അന്തിമമായ ഉത്തരമല്ല. കാരണം ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാർ, ഇനി ആകെ വോട്ട് ചെയ്യാൻ പോകുന്നവരിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാർ 1-2% ചിലപ്പോൾ ചെയ്യുന്നത്. 2, ഇവർ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണ്, ഇവരെ പ്രായോഗിക ലോകത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെയുള്ള ഒരു സർവേ എന്ന് പറയുന്നത് ആധികാരികമല്ല. പ്രത്യേകിച്ച് രണ്ട് മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ അറിയാൻ വേണ്ടി കേരളം മുഴുവനുള്ള ആളുകളോടും ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവകാശം ലഭിക്കുമ്പോൾ അത് യഥാർത്ഥ ജനവിധിയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ സോഷ്യൽ മീഡിയ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനുള്ള ഉത്തമമായ ഉദാഹരണമായി മാറും. ഞങ്ങളിപ്പോൾ ലക്ഷ്യമാക്കുന്ന അത് മാത്രമാണ്, സോഷ്യൽ മീഡിയ ആരെ പിന്തുണയ്ക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയുള്ള വോട്ടാണ്. തിരുവനന്തപുരം നഗരത്തിൽ ആര് ജയിക്കും? C ദിവാകരനാണോ, ശശി തരൂറാണോ, കുമ്മനം രാജശേഖരനാണോ? വടകര മണ്ഡലത്തിൽ ആര് ജയിക്കും? P ജയരാജനാണോ, K മുരളീധരനാണോ, അതോ VK സജീവാണോ? VK സജീവന്റെ പേര് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതുകൊണ്ട് BJP കാൻഡിഡേറ്റ് എന്നാണ് വഹിച്ചിരിക്കുന്നത്, അതോ മറ്റാരെങ്കിലുമാണ്? നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്: 3 മുന്നണികളുടെ ഓപ്ഷൻസും മറ്റ് ഓപ്ഷൻസും. ബാക്കി ആരും ഈ 3 മുന്നണികളിലല്ലാതെ മറ്റെവിടെയെങ്കിലും വോട്ട് ചെയ്യുന്നവർക്ക് ഈ മറ്റ് ഓപ്ഷനിൽ വോട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ട് സീറ്റിനും, അതായത് തിരുവനന്തപുരത്ത് ആരെ, വടകരയിൽ ആരെ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യത്തിന് അവിടെ നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം, മൗസ് വെച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഒരാൾക്ക് ഒരു വോട്ടേ ചെയ്യുക, അതായത് ഒരു ഇമെയിൽ വഴി ഒരു വോട്ടേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ഒരു ഇമെയിൽ വഴി ഒരു വോട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഇമെയിലിൽ നിന്ന് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല. പരമാവധി ആധികാരികത ഞങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ശ്രമത്തോടെ സഹകരിക്കുക. ഇന്ന്, അതായത് ചൊവ്വാഴ്ച, ഞങ്ങൾ ഈ സർവേ ആരംഭിക്കുന്നു. ചൊവ്വയും ബുധനും വ്യാഴവും ആളുകൾക്ക് വോട്ട് ചെയ്യാം. കൃത്യം 2 ദിവസം, വ്യാഴാഴ്ച വൈകുന്നേരം വോട്ടിംഗ് ക്ലോസ് ചെയ്യും, രാത്രി 12 മണിക്ക്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഞങ്ങൾ ഈ സർവേ ഫലം പ്രഖ്യാപിക്കും. നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ ഇതിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.